ഉമർ തങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഉമർ തങ്ങളുടെ ഇസ്ലാമായി വന്ന ആദ്യകാലം, റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ച കാലത്തൊക്കെ ഭയങ്കര ഒരു ഹോട്ട് ടെമ്പേർഡാന്ന് വിചാരിക്കും. എന്ത് കണ്ടാലും നബിയെ വാളെടുത്ത് ഞാൻ തലവെട്ടിട്ടെന്ന് ചോദിക്കും. അതാണ് ഉമർ തങ്ങൾ ആദ്യകാലം. പക്ഷെ ഭരിക്കുന്ന കാലം, രണ്ടാമത്തെ സ്റ്റേജ്, ഉമർ തങ്ങൾ പച്ചപ്പാവായിരുന്നു, വളരെ പാവാണ്. അതുകൊണ്ടാ ഭാര്യ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ അങ്ങനെ കേട്ടിരുന്നത്. ഉമർ റളിയല്ലാഹു പച്ചപ്പാവായിരുന്നു, പച്ചപ്പാവ. ഒരാൾ വന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാണ്. ഒരു ഭാര്യ വല്ലാണ്ട് ചീത്ത പറഞ്ഞിട്ടേ ഉമർ തങ്ങളെ വിളിച്ചിട്ട് വന്നു, ഉമർ തങ്ങളെ ഉപദേശിച്ച ഭാര്യ നന്നാവെന്ന് വിചാരിച്ചിട്ട് വന്നതാ. സുബ്ഹാനല്ലാഹ്. അപ്പോ ഉമർ തങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതാ. എന്ത് പരാതി? ഭാര്യ വല്ലാണ്ട് ചീത്ത പറയേണ്ട ഉമർ തങ്ങൾ നിങ്ങളോളൊന്ന് ഉപദേശിക്കണം, നന്നാക്കണം. വന്നോക്കുമ്പോ ഉമർ തങ്ങളുടെ ഭാര്യ പൊരിഞ്ഞ ഡയലോഗ് കേട്ട്, സുബ്ഹാനല്ലാഹ്. വാതിൽക്ക മുട്ടിയിട്ട് വാതിൽ തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോ വാതിൽ തുറക്കണ കേൾക്കുന്നത് വിളമർദ്ദങ്ങളെ ചീത്ത പറയണ വാക്കാണ്. അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വാതിൽ വിളമർദ്ദങ്ങൾ തുറങ്ങുമ്പോ ഇയാള് പുറത്തിറങ്ങി പോവുക. അല്ലല്ല, എന്തിപ്പോ പോണത്? ഞാൻ ചോദിക്കാം, പിടിച്ചാലും വലുത് എന്ന് പറഞ്ഞ പോലെ ഞാനൊരു കുഴപ്പമുണ്ടായിട്ട് വന്നത്. അതിന് വലിയ കുഴപ്പം നിങ്ങളെ പുറക്കുണ്ടാവും, നിങ്ങൾക്ക് ഇരിക്കുക എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല, എന്റെ പെണ്ണുങ്ങളെ നാവ് വല്ലാണ്ട് കൂടുതലാണ്. നിങ്ങളുടെ പെണ്ണുങ്ങൾ നോക്കുമ്പോ എന്റെ പെണ്ണ് ഇതിനേക്കാളൊക്കെ താഴെയാണ്. ഇരിക്കേ, ഒന്നുമല്ല, ഇവര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരല്ലേ. ആ, ഇവര് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ. ഇവര് നമ്മുടെ വസ്ത്രം ഇളക്കി തരുന്നില്ലേ. പിന്നെ നാവ് കുറച്ചുകൊടുക്കുക, അത് നമുക്ക് സഹിക്കാൻ. ഇതൊക്കെ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാം ഘട്ടമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയാറുണ്ട്, പെണ്ണുങ്ങൾ നിങ്ങളെങ്ങനെ ഭർത്താക്കന്മാരോട് നാവിടുക എന്ന് ചെയ്യലുണ്ട്. എന്തല്ല, ഭർത്താക്കന്മാർ ഉമർദങ്ങളാവൂല. ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവമൊക്കെ ഉണ്ടാണ് ഭർത്താക്കന്മാരോട് ചെയ്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. വെറുതെ കുടുംബം കലക്കാൻ വേണ്ടി ഇഷ്ടം വേദം അറിഞ്ഞെന്ന് പറയല്ലേ. നിങ്ങൾ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട, നല്ല പെണ്ണുങ്ങളായിട്ട് തന്നെ ജീവിക്കുക. നല്ല അച്ചടക്കമുള്ള, ഒതുക്കുള്ള, ശബ്ദം ഉയർത്തി സംസാരിക്കാത്ത, സ്നേഹമുള്ള പെണ്ണുങ്ങളായിട്ട് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ തങ്ങളുടെ ലേറ്റർ ജീവിതം അങ്ങനെയാണ്. രണ്ടാം ഘട്ട ജീവിതം അങ്ങനെ ഭയങ്കര മൈൽഡാണ്, സോഫ്റ്റ് ആയിട്ടുണ്ട്. യാ അല്ലാഹ്, മഹാനായ ഉമർ തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്ഷണം ഉണ്ടാക്കി തീരുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കും, പിന്നെ വാപ്പയോട് തിന്നാൻ പറയും, കുട്ടികൾക്ക് കൊടുക്കും, വാപ്പക്ക് കൊടുക്കും. ഇങ്ങനെ പാതിരാത്രി ചുട്ടെടുക്കുക, ചപ്പാത്തി ഉണ്ടാക്കണം. ഇവർക്കറിയില്ല ഈ ഇവരെ കാണാനായി ഇവർ പുറപ്പെട്ടത്, ഈ ഉമർദങ്ങളെ കാണാനായി ഇവർ ഒരുപാട് രാജ്യത്തിന്റെ അങ്ങേയറ്റം പുറപ്പെട്ടത്. പക്ഷെ ഈ ഖലീഫയാണ് നിങ്ങൾക്ക് ഈ സേവനം ചെയ്യുന്നത് എന്ന് അവർക്കറിയൂല. എപ്പോഴറിഞ്ഞെന്നറിയോ? ഈ പെണ്ണ് പ്രസവിച്ചത് ഒരാൺകുഞ്ഞാണ്. അപ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ഉമർ തങ്ങളുടെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ബഷർ യാ അമീറുൽ മുഅ്മിനീൻ അഖാക ബിൽ വലദ്. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരന് ഒരാൺകുട്ടി പറന്നു എന്ന സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തേക്കണം. അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരാളെ മാത്രമേ ആ ലോകത്ത് വിളിക്കപ്പെടൂ. യാ അല്ലാഹ്, ഇത് അമീറുൽ മുഅ്മിനീനോ? ഇതാണോ അമീറുൽ മുഅ്മിനീൻ? അയാളോട് എഴുന്നേറ്റുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങളാണ് അമീർ മുഅ്മിനീൻ. അതിനെന്താ? സയ്യിദുൽ ഖൗമി ഖാദിമുഹും, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്നത് ആ സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ. ഈ നന്മ ഉമർ തങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യനോട് ആരോടും പറയല്ലേ എന്ന് ലോകം ഈ സംഭവം അറിഞ്ഞത് എപ്പോഴെന്നറിയോ? ഈ ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ശത്രുവിന്റെ കുത്തേറ്റ് മരിച്ചപ്പോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞതാ, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അന്ന് മരുഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, അതാരോടും പറയരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല, ഇനി പറയാലോ, ഉമർ തങ്ങൾ വഫാത്തായില്ലേ. അങ്ങനെയാണ് ലോകം ഈ നന്മ അറിയുന്നത്. ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ്, ആരും കാണാനല്ല, ആരും അറിയാനല്ല. അതുകൊണ്ടാണ് നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന ഒരു നന്മ എങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ പഠിച്ചവന് മാത്രം, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു യതീമിനെ, വിധവയായ ഒരു സഹോദരിക്ക്, കണ്ണുകാണാത്തൊരു ഉമ്മാക്ക്, ഒരു വൃക്കരോഗിക്ക്, ഒരു ക്യാൻസർ രോഗിക്ക്, ഏതെങ്കിലും പ്രയാസപ്പെട്ട ഒരാൾക്ക് നമ്മളും അല്ലാഹുമല്ലാതെ മറ്റൊരാളും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ പറ്റണം. മറ്റു റിലീഫിനൊക്കെ സഹായിച്ചേക്കണം, അതിനൊക്കെ സഹായിച്ചേക്കണം. പക്ഷെ നമ്മളും പഠിച്ചവനും മാത്രം അറിയുന്ന ചില സ്വകാര്യതകൾ വേണം. ഇതിന് ഭയങ്കര പ്രശ്നമാണ്. ഇബ്ലീസ് ഇങ്ങനെ പറയല്ല, നാളെ അറിയണ്ടേ, എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നറിയിക്കണ്ടേ, ഇതിങ്ങനെ വന്നോണ്ടിരിക്കും. ഞാൻ പറയാം, നമ്മൾ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഒന്ന് കുറച്ചങ്ങോട്ട് പാലക്കാട് ജില്ലയിലോ അങ്ങനെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശങ്ങൾ, കുറച്ച് പാണത്തൂർ അങ്ങോട്ടൊക്കെ പറ്റും. നമ്മളും പഠിച്ചവനും മാത്രം അറിഞ്ഞിട്ടൊരു ചെറിയ പള്ളിയും എടുത്തുകൊടുക്കുക. നമ്മളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. വലിയ ഉദ്ഘാടന പരിപാടിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ അറിയും, അതൊന്നും വേണ്ട. നിങ്ങളും പഠിച്ചവനും, ഞാൻ സ്റ്റേറ്റ് മാറിപ്പോയാൽ അറിയില്ലല്ലോ. എവിടെയെങ്കിലും ജീവിതത്തിൽ
ചെയ്യണം. അള്ളാഹുവിന്റെ കയ്യിൽ പൈസ തന്നാൽ ഒരു പുരക്കായില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന പുര പുരക്കുള്ള മുറ്റത്തിന്റെ നമ്മുടെ ഫ്ലോറിംഗിന്റെ കാശ് മതിയാവും വലിയൊരു പള്ളി ഉണ്ടാക്കാൻ അല്ലേ. നമുക്ക് ദുനിയാവിൽ പറയില്ലേ, ആഖിറത്തിൽ പുര വേണ്ടേ? മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാ, ഒരു പ്രാവിന് ഇരിക്കാവുന്ന സ്ഥലമേ ഉള്ളൂ, അത്രക്ക് ചെറിയ പള്ളി ഉണ്ടാക്കിയാലും ബനല്ലാഹു ലഹു ബിഹി ബൈതൻ ഫിൽ ജന്ന, നാളെ പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹു പുര പണിത് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ അഞ്ചാൾക്ക് നിസ്കരിക്കാനേ പറ്റുള്ളൂ. ഈ സ്റ്റേജിന്റെ അത്ര പോലും വലിപ്പമില്ലാത്ത പള്ളിയാണ്, എന്നാലും സ്വർഗത്തിൽ അല്ലാഹു പുര തരുന്നു. അപ്പൊ നമുക്കൊരു വീടായി കഴിഞ്ഞോ, ഇനി ഞാൻ അല്ലാഹുക്ക് വേണ്ടി ഒരു വീടെടുക്കും. അത് നാട്ടിലാവണം, നാട്ടിലാവുമ്പോൾ മനുഷ്യന്മാരൊക്കെ അറിയാം, നാട്ടിലത്തെ പള്ളിക്കൊക്കെ സഹായിച്ചേക്കണം. പക്ഷേ നമ്മളും അള്ളാഹു മാത്രം അറി ചോർന്നൊടിക്കുന്ന പള്ളികൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് എന്താ എന്താ യു പിയിലും ബീഹാർക്കും ഒന്നും എത്തണ്ട, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ തന്നെ അല്ലേ. അപ്പൊ അവരെ സഹായിക്കുക, നമ്മളും പടച്ചവനും മാത്രം അറിയുന്ന രീതി, ഇതാണ് മുഖ്ലിസീൻ, അള്ളാഹുവിന്റെ നന്മ പടച്ചവന് മാത്രമായി ചെയ്യുന്ന ആളുകൾ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നോമ്പും നമ്മൾ ചെയ്യുന്ന ഖുർആനും ആരാരും അറിയാതെ ഉക്തുമു ഹസനാതികും, റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പറയുമായി, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യാതികും, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ മറച്ചു പിടിക്കണില്ലേ, എന്നാ ചെയ്യുന്ന നന്മയും കുറച്ച് മറച്ചു പിടിക്കണം, അത് പരസ്യാക്കണ്ട. മഹദി റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ അദവിയത്തുൽ ബസ്രിയ അദവിയത്തുൽ ബസ്രിയ റളിയല്ലാഹു തആല അൻഹാ മഹദിയാണ് പറയാണ്, നമ്മൾ ചെയ്യുന്ന നന്മകളും കുറച്ച് മറച്ചു വെക്കണം, പരസ്യാക്കരുത്. പരസ്യമായി പോയി അതിന് കുഴപ്പമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ നിന്നാണ് അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരു വിഷയം ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല വിഷയം, ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടിയാണ്. എന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്. ഞാൻ ഹറാമിലേക്ക് പോകരുത്, വിചാരത്തിലേക്ക് പോകരുത്. എന്റെ മക്കളെ ഞാൻ വളർത്തിയത് നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടാനാണ്. എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഡ്രസ് മേടിച്ചു കൊടുത്തത് നാളെ പരലോകത്തേക്ക് പോകുമ്പോഴേക്ക് ഉപകാരപ്പെടാനാണ്. സഹോദരിമാർ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിച്ച് ശരീരം മറച്ച് നടന്നത് എന്റെ ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ടല്ല, നാട്ടുകാരെ മൊത്തം അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആയി അല്ലല്ല, അള്ളാഹു വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. يا نساء النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن. നബിയെ മുഅ്മിനീങ്ങളോട് പറയണം, പെണ്ണുങ്ങളോടൊക്കെ പറയണം, അവർ മേൽത്തട്ട വസ്ത്രം ധരിച്ച് മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് അവൾ നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണം എന്ന് അള്ളാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ റസൂലിൽ ഇറങ്ങിയ സമയത്ത് അൻസ്വാരികളായ സുഹാബിമാർ അവരുടെ പുരകളിൽ ചെന്ന് പെണ്ണുങ്ങൾക്ക് ഇത് ഓതിക്കൊടുത്തു. മുഖമക്കന ചെയ്യാനും മുഖം മറക്കാനും ശരീരത്തിൽ മുഖം മറക്കുന്ന വസ്ത്രം കൊണ്ട് നെഞ്ചിലേക്ക് വസ്ത്രം താഴ്ത്തിയിടണമെന്നും അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മദീനക്കാരായ പെൺകുട്ടികളെല്ലാം പാകമായ ഒരു ഷാള് കിട്ടട്ടെ എന്നവന് ഞാനൊരു മഫ്ത വാങ്ങട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ അവരവർ സൂക്ഷിച്ചു വെച്ച വസ്ത്രങ്ങളിൽ ചെന്ന് ചെല്ലുകയും ആ വസ്ത്രങ്ങളെ കൊണ്ടവർ ശരീരം മറക്കാൻ മുന്നോട്ട് വരികയും ചെയ്ത പെണ്ണുങ്ങൾ അൻസ്വാരികളായ പെണ്ണുങ്ങൾ വളരെ നല്ലവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പ്രയാസം വന്നിട്ടില്ല. കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാലത്താ, വാർലൈസൻസ് അന്ന് പൊരിഞ്ഞ കള്ളിന്റെ ബിസിനസ് നടക്കുന്ന കാല മദീനയിൽ, യസ്രിബിൽ അത് മദീനയായി മാറി. ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ പടച്ചോനെ എത്രയോ പൈസയല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത്, ആയിക്കോട്ടെ ആഹ്റ നഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന കള്ളുകൾ വഴിയിലേക്ക് ഒഴുക്കി കളഞ്ഞ് അള്ളാഹുവിന്റെ നിയമത്തെ സ്വീകരിച്ചവരാണ് വിശ്വാസികൾ. അള്ളാഹു വേണ്ടി കുറച്ച് ബിസിനസ് നഷ്ടപ്പെടാവും, നമ്മൾ പലിശയിടപാടുകളാണ്, അങ്ങനെ ബിസിനസ് ഉണ്ട്. അള്ളാഹ് ചെയ്തു പോയത് വലിയ കുറ്റാണ്, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് പലിശ ഏർപ്പാടുകൾ. ഞാനത് ചെയ്യുന്നില്ല, പറ്റിപ്പോയി പഠിച്ചുകൊണ്ട് പോക്കൊന്നും ചോദി, ഇനി ഞാനില്ല, അതിലും ജോലി നഷ്ടപ്പെട്ടു നയിക്കോട്ടെ, എന്നാലും എന്റെ ആഹ്റ നഷ്ടപ്പെടില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കുക. നമ്മളൊക്കെ അബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റമദാൻ തിരിച്ചു പോവാൻ നമ്മളും തിരിച്ചു പോകേണ്ടവരാണ്. നമ്മൾ ഇവിടെ നിന്ന് കലിമ ചൊല്ലി പോണം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഈ മാസം യാത്ര ചോദിക്കുകയാണ്, ഇന്നാ ലില്ലാഹി നമ്മളൊക്കെ, വി ഓൾ ബിലോങ് ടു അല്ലാഹു വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുഷിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ അള്ളാഹുവിനോട് നന്മ ചോദിക്കും, ഇവിടെ അള്ളാഹു നമുക്ക് നന്മ തരണം, നാളെ പരലോകത്ത് നന്മ തരണം.
കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം. ഏത് പണി ചെയ്യുകയാണെങ്കിലും വെറുതെ ചിരിക്കുന്നത് പോലും ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് സ്വദഖയാണ്. അത് പെണ്ണുങ്ങൾ അന്യാണുങ്ങളോട് ചിരിക്കാൻ പറ്റിയല്ലേ, അത് ഹറാമാണ്, കുറ്റകരമാണ്. ചെറുപ്പക്കാരന്റെ പെണ്ണുങ്ങളോട് ചിരിക്കില്ല, ഹറാമാണ്, കുറ്റകരമാണ്. മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകൾ മുഅ്മിനാത്തുകളോട്, തപസ്സുമുഖ, തപസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഞ്ചിരിക്ക് വല്ലാത്തൊരു ഒരു ഒരു മധുരമുള്ള സംഗതിയാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത്. മനുഷ്യൻ എപ്പോഴും കഠിനഹൃദയരായിരിക്കരുത്, മുഖത്ത് പ്രസന്നത വേണമെന്ന്, പശാശത്ത് വേണമെന്നാണ്. അത് ഭയങ്കരമായ സന്തോഷം നൽകാൻ പറ്റും താൻ സമീപിക്കുന്ന ആളുകൾക്ക്. സലാം പറയുമ്പോൾ ഏറ്റവും കൂലുള്ളത് ആർക്കാണെന്നറിയോ, ആരാണോ അക്സറുഹും ബിഷ്റ, മുഖത്ത് ആരുടെ മുഖത്താ ഏറ്റവും നല്ല സന്തോഷമുള്ളത്. ഈ മുഖം ഇങ്ങനെ ഇരുണ്ടു നിൽക്കുക, ചില സംഘടനക്കാരെ കണ്ടാൽ മുഖത്തൊക്കെ മനസ്സിലാവുന്ന ഇവരെന്ത് ഏത് സംഘടനപ്പെട്ടവരാണ്. മുഖത്ത്